ഗവർണർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബിൽ നിയമസഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് ബിൽ നിയമസഭ പാസാക്കിയത്. റിട്ടയേർഡ് ജഡ്ജിയെ ചാൻസലറാക്കണമെന്ന നിർദ്ദേശം തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരുന്നു. ആർ ശ്രീത്താണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത്, ഈ ബില്ല് പരിഗണനയ്ക്കായി വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഉൾപ്പെടെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് സഭയിൽ പ്രധാനമായും സംഭവിച്ചത്? സർവകലാശാല ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ വാർത്താ സമ്മേളനത്തിലിവിടെ നമ്മളവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടതുണ്ട്. ഗവർണർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബിൽ നിയമസഭ പാസാക്കിയിരിക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിലാണ് ബിൽ നിയമസഭ പാസാക്കിയത്. റിട്ടയേർഡ് ജഡ്ജിയെ ചാൻസലറാക്കണം എന്ന നിർദ്ദേശം തള്ളിയതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നേരത്തെ സഭ ബഹിഷ്കരിച്ചിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ നീക്കത്തിലെ നിയമസഭയിൽ ബിൽ പാസാക്കുമ്പോൾ പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന വിയോജിപ്പുകൾ അത് വിശദീകരിക്കുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനം നടത്താനായി എത്തുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയെയോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസിനെയോ ചാൻസലർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കണം എന്നതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വച്ച നിർദ്ദേശം. ഇതിനുവേണ്ടി ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരായിരിക്കണം അംഗങ്ങൾ എന്ന നിർദ്ദേശവും പ്രതിപക്ഷം സഭയിൽ മുന്നോട്ട് വച്ചിരുന്നു. അതേസമയം റിട്ടയേർഡ് ജഡ്ജിയെ ചാൻസലറാക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്.